നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കൊല്ലത്ത് എം എ ബേബിയുടെ സ്വീകരണം തുടരുന്നു. പ്രേമചന്ദ്രന്റെ സ്വീകരണ പരിപാടികൾ ചൊവ്വാഴ്ച തുടങ്ങി. എം എ ബേബിക്ക് വോട്ടഭ്യർത്ഥിച്ച് നടൻ മുകേഷ് പ്രചരണം നടത്തിയത് നിർഭാഗ്യകരമെന്ന് പ്രേമചന്ദ്രൻ. ആർ എസ് പിയുടേത് കാലുമാറ്റമല്ല മറിച്ച് നയംമാറ്റമെന്നും പ്രേമചന്ദ്രൻ. കൊടിക്കുന്നിൽ സുരേഷ് സ്വീകരണ പരിപാടികൾ തുടരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കരട് വിജ്ഞാപനത്തിൽ തെന്മല പഞ്ചായത്ത് ഇ എസ് എ പരിധിയിൽ നിന്ന് ഒഴിവായി. ഇരു മുന്നണികളും സ്വീകരണ പരിപാടികൾ തുടരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഉയരങ്ങളിലേക്ക്. ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്വീകരണ പരിപാടികൾ പുരോഗമിക്കുന്നു. തിങ്കളാഴ്ച വെട്ടിക്കവല, മേലില, വിളക്കുടി പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. തൊഴിൽ 100 ദിവസത്തെ തൊഴിൽ നൽകിക്കൊണ്ട് ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയുടെ കത്തുന്ന വെയിലിലും തളർച്ച ബാധിക്കാതെ ചിരിച്ച മുഖത്തോടെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പര്യടനം. ഓരോ കേന്ദ്രങ്ങളിലും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ കാത്തുനിൽക്കുന്ന പ്രവർത്തകരും നേതാക്കളും നാട്ടുകാരുമടങ്ങുന്ന ജനക്കൂട്ടം. സ്ഥാനാർത്ഥി വരും വരെ കാത്തുനിൽക്കുന്ന ജനക്കൂട്ടത്തിന് ആവേശമേകാൻ തെരുവ് നാടകങ്ങളും നാടൻ പാട്ടുകളും. വെട്ടിക്കവല പഞ്ചായത്തിന്റെ അതിർത്തിയായ കോട്ടവട്ടം മാക്കന്നൂരിൽ വെച്ചാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിക്കൊപ്പം കൂടിയത്. തെരുവ് നാടകത്തിന്റെ ആരവങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1 മണിയോടെ വന്നുകയറിയ സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ആവേശത്തിൽ കുതിർന്ന ഹാരാർപ്പണം. രണ്ടോ മൂന്നോ മിനിറ്റിൽ ഒതുങ്ങുന്ന നന്ദി പ്രകാശനവും അഭ്യർത്ഥനയും. കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങളുടെ പാർലമെന്റ് അംഗമെന്ന കേന്ദ്രമന്ത്രിസഭയിൽ അംഗമെന്ന നിലയിലും ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, ഈ നാടിന്റെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ, കശുവിന്റെ തൊഴിലാളികളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുവാൻ, രോഗികൾക്ക് ആശ്വാസം നൽകാൻ, അതുപോലെ യാത്രക്കാർക്ക് ട്രെയിൻ സൗകര്യം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്ത നിങ്ങളുടെ സഹോദരനാണ്. നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട്, നിങ്ങളുടെ സഹായം കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. കത്തുന്ന വെയിലിൽ ഇനിയേറെ ഈ പകൽ തന്നെ ഓടിത്തീർക്കാനുള്ളതിന്റെ തിടുക്കം മുഖത്തു നിറച്ച് സ്ഥാനാർത്ഥി അടുത്ത കേന്ദ്രത്തിലേക്ക്. അവിടെ സ്വീകരണത്തിനെത്തിയ കേന്ദ്രമന്ത്രി കൂടിയായ കൊടിക്കുന്നിലിനോട് അതുവഴി ഓടിയിരുന്ന ബസ് സർവീസ് നിർത്തിയെന്ന ഒരു വയോധികന്റെ പരാതി. സ്വീകരണം ഏറ്റുവാങ്ങി പ്രസംഗത്തിന് തൊട്ടുമുമ്പ് നേതാക്കളോട് സ്ഥാനാർത്ഥിയുടെ ഓർമ്മപ്പെടുത്തൽ. അല്പം കൂടി വേഗം കാര്യങ്ങൾ തീർക്കണം, പ്രവർത്തനത്തിന് കൂടുതൽ ചിട്ട വേണം. ഇനി ഉച്ചയൂണിന്റെ സമയമാണ്. അഭിമുഖം ചോദിച്ച ചാനൽ സംഘത്തിന് ഊണിന് മുമ്പ് അല്പസമയം. പ്രചരണത്തിന്റെ ഒന്നാം ഘട്ട കഴിഞ്ഞ് രണ്ടാം ഘട്ടം, പ്രചരണത്തിന്റെ ഒന്നാം ഘട്ടത്തിന് കൺവെൻഷനുകൾ നടത്തുക, അതെല്ലാം കഴിഞ്ഞു രണ്ടാം ഘട്ടം അതായത് സ്വീകരണ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് മൂന്നാമത്തെ സ്വീകരണ പരിപാടിയാണ്. ഒരു ദിവസം കഴിയുന്നതോറും സ്വീകരണങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ പോകുന്നു, ജനപങ്കാളിത്തം കൂടുന്നുണ്ട്, ആളുകൾക്ക് ആവേശം കാണുന്നുണ്ട്, ഐക്യജാതിയുടെ പ്രവർത്തനം എല്ലാം സജീവമായി രംഗത്തുണ്ട്. സ്വീകരണം കഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ ആവേശകരമായ സ്വീകരണമാണ്, ജനപങ്കാളിത്തമാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. വീണ്ടും അടുത്ത സ്വീകരണ സ്ഥലമായ നരിക്കൽ പള്ളിമുക്കിലേക്ക്. സ്വീകരണത്തിന് ശേഷം സമീപത്തെ പള്ളിയിലേക്ക്. വികാരിയെ കണ്ട് കുശലം പറഞ്ഞ ഇത്തിരി നേരം. അവിടെ നിന്ന് കോട്ടവട്ടം കനാൽ ജംഗ്ഷനിലേക്ക്. അടുത്തിടെ കനാലിൽ വീണ് കുട്ടി മരിച്ച സംഭവത്തിൽ വേദന പ്രകടിപ്പിച്ച് സ്വീകരണം ഏറ്റുവാങ്ങി ചക്കുവരക്കൽ താഴത്തെ കശുവണ്ടി ഫാക്ടറിയിലേക്ക്. അതുപോലെ കശുവണ്ടി തൊഴിലാളികളുടെ
അവിടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം കശുവണ്ടി തൊഴിലാളികൾക്ക് താൻ നൽകിയ പരിഗണനകൾ വിവരിച്ചുകൊണ്ട് അല്പനേരം അവഗണിച്ചുകൊണ്ട് ഫാമിലി പെൻഷൻ 1000 മിനിമം 1000 രൂപയായി വർദ്ധിപ്പിച്ചു. അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് അപേക്ഷ കിട്ടും. തുടർന്ന് അഞ്ചാനംകുഴി കശുവണ്ടി ഫാക്ടറിയിലേക്ക്. അവിടെ സ്ഥാനാർത്ഥിയെ കാത്ത് മണിക്കൂറുകളായി നിൽക്കുന്ന തൊഴിലാളികൾ. സ്ഥാനാർത്ഥി വരും വരെ നാടൻപാട്ട് സംഘത്തിന്റെ കലാപ്രകടനം. വെട്ടിക്കവല പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ പനവേലിയുടെ പൈലറ്റ് പ്രസംഗം. ഇതിനിടെ സ്ഥാനാർത്ഥി വന്നു. പതിവ് പോലെ തൊഴിലാളികൾക്കിടയിലേക്ക് ചിരിച്ച മുഖവുമായി. ഇലക്ഷൻ ഡെസ്ക് ലൈവ് വാർത്ത. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MA ബേബി അഞ്ചൽ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. കാർഷിക മേഖലയെ തകർത്ത കോൺഗ്രസിന് ചുട്ട മറുപടി നൽകുമെന്ന് MA ബേബി പറഞ്ഞു. തിരക്കുണ്ടാക്കേണ്ടതില്ല. അമ്മമാരും സഹോദരിമാരും കർഷകരും കർഷകത്തൊഴിലാളികളും കശുവിന്റെ തൊഴിലാളികളും അടക്കം ആയിരങ്ങൾ ആയിരങ്ങൾ നൽകുന്ന ആവേശജനമായ സ്വീകരണങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇടമുറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട്. പുനലൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ അഞ്ചൽ മേഖലയിൽപ്പെടുന്ന ഇടമുളയ്ക്കൽ അഞ്ചൽ ഏരൂർ കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബേബി സ്വീകരണം ഏറ്റുവാങ്ങി. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ആയൂർ കാഷ്യൂ ഫാക്ടറി ജംഗ്ഷനിൽ നിന്നാണ് MA ബേബിയുടെ സ്വീകരണ പരിപാടികൾ അഞ്ചൽ മേഖലയിൽ തുടങ്ങിയത്. തൊഴിലാളി വനിതകളും വിദ്യാർത്ഥികളും യുവജനങ്ങളും നാട്ടുകാരും അടങ്ങുന്ന സംഘം ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ആവേശത്തോടെയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. പ്രത്യേകമായി ആരുടെയും പേരിവിടെ പരാമർശിക്കുന്നില്ല. നിശ്ചയിച്ചതിലും വളരെ വൈകിയാണ് ഇവിടെ സ്വീകരണ പരിപാടികൾ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തിക്കും തിരക്കും ഉണ്ടാക്കാതെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി MA ബേബിയെ നിങ്ങൾ സ്നേഹാദരങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോ 2 പ്രാവശ്യം കശുവണ്ടി തൊഴിലാളികളുടെ കൂലി പുതുക്കി ഉയർത്തി നിശ്ചയിച്ചു തന്നു. ശരിയാണോ? കഴിഞ്ഞ 10 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് കാർഷിക മേഖലയെ തകർത്തുവെന്ന് MA ബേബി പറഞ്ഞു. നിരവധി കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. കാർഷിക മേഖലയെ തകർത്തു. ലക്ഷക്കണക്കിന് കൃഷിക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. കേരളത്തിൽ ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ ആദിവാസി മേഖലയിൽ അട്ടപ്പാടിയിൽ കുഞ്ഞുങ്ങളുടെ കൂട്ടമരണം നടന്നു. അതിന് കാരണം പോഷകാഹാര കുറവാണ് എന്ന് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് 348 കോടി രൂപയുടെ കുടിശ്ശിക തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുത്ത പാവപ്പെട്ട പട്ടിണിക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് കോൺഗ്രസ് ഗവൺമെന്റ് നയിക്കുമ്പോൾ അംബാനിമാർക്കും ടാറ്റമാർക്കും കുത്തക മുതലാളിമാർക്കും ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നതിന് പൂർണ്ണ സംരക്ഷണവും കോൺഗ്രസ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വഞ്ചനയ്ക്ക് കണക്ക് പറയാനുള്ള അവസരമാണ്. തൊഴിലാളി പക്ഷത്തെ വഞ്ചിച്ച് മുതലാളി പക്ഷത്തേക്കാണ് പ്രേമചന്ദ്രൻ പോയതെന്നും തെരഞ്ഞെടുപ്പിൽ അതിന് ചുട്ട മറുപടി നൽകണമെന്നും MA ബേബി പറഞ്ഞു. ഈ വഞ്ചനയ്ക്ക് ചുട്ട മറുപടി കൊടുക്കാനും തൊഴിലാളികൾക്ക് ജീവിച്ചിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതാനും തൊഴിലാളികളുടെ വിജയത്തിനും വേണ്ടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ SJ മോഹൻ, ജോർജ് മാത്യു, അഡ്വക്കേറ്റ് KRAJU MLA, CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി K. ബാബു പണിക്കർ, CPI നേതാക്കളായ PS സുപാൽ, ലിജു ജമാൽ തുടങ്ങിയവരും MA ബേബിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ 3ാം ഘട്ട പ്രചരണം ചൊവ്വാഴ്ച വൈകിട്ട് അച്ചൻകോവിലിൽ തുടങ്ങി. 15 ദിവസം നീളുന്ന സ്വീകരണ പരിപാടികളാണ് ഇനി. കഴിഞ്ഞ 12 ദിവസം കൊണ്ട് 50,000 വോട്ടർമാരെ നേരിൽ കണ്ടെത്താൻ ആത്മവിശ്വാസത്തിലാണെന്ന് പ്രേമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 78 കശുവണ്ടി ഫാക്ടറികൾ ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഫാക്ടറി ക്യാമ്പസിൽ ചെന്ന് തൊഴിലാളികളുമായി നേരിട്ട് ആശയ സംവാദം നടത്തുകയും അങ്ങനെ 78 ഫാക്ടറികളിലായി 1000 കശുവണ്ടി തൊഴിലാളികളുമായി നേരിട്ട് ഇടപെടാനും അവരുമായി കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞു.
ആ ഘട്ടവും ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തീകരിച്ചു. അത് രണ്ട് മണ്ഡലങ്ങൾ ഒഴികെയുള്ള ബാക്കി അഞ്ച് മണ്ഡലങ്ങളിലെയും കശുവിൻ്റെ ഫാക്ടറികളിൽ 75% കവർ ചെയ്യാൻ കഴിഞ്ഞു. പുനലൂർ ചടയമംഗലം മണ്ഡലങ്ങളിലെ കശുവിൻ്റെ ഫാക്ടറികളാണ് ഇനി കഴിയാതിരുന്നത്. ആ ഫാക്ടറികൾ ഈ സ്വീകരണത്തോടനുബന്ധിച്ച് ആ ഫാക്ടറികൾ കവർ ചെയ്യുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് പ്രതാപ ഉറുമ്പത്തമ്പാൻ, കരിക്കത്തിൽ പ്രസേനൻ, പ്രൊഫസർ ഡി ശശിധരൻ, എം നാസർ ഖാൻ, പുനലൂർ മധു, ചാമക്കാല ജ്യോതികുമാർ, തടിക്കാട് ഗോപാലകൃഷ്ണൻ, ബെന്നിക്കക്കാട്, സഞ്ജു ബുഖാരി, ഇടമണി ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇലക്ഷൻ ഡെസ്ക്, ലൈവ് വാർത്ത. കോൺഗ്രസിലും യു ഡി എഫിലും മുമ്പില്ലാത്ത വിധം ദൃശ്യമാകുന്ന ഐക്യം തന്റെ വിജയത്തിന് അടിത്തറയാകുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. യു ഡി എഫ് ഒറ്റക്കെട്ടാണ് പറയുന്നത് ഭംഗിവാക്കല്ലെന്നും പ്രേമചന്ദ്രൻ അടിവരയിട്ടു. ആർ എസ് പിയുടേത് കാലുമാറ്റമല്ലെന്നും മറിച്ച് നയമാറ്റമാണെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. പുനലൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഈ പ്രാവശ്യം ഞങ്ങൾ നല്ല ഭൂരിപക്ഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടും. അത് പറയുന്നത് ചുമ്മാതെ ഭംഗിവാക്കിന് വേണ്ടി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് സാധാരണഗതിയിൽ പറയുന്നതുപോലെയല്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വം, സംഘടനാ നേതൃത്വം ഇത്രയേറെ ഐക്യപ്പെട്ട് സൗഹൃദ മനോഭാവത്തോടെ യോജിച്ച മനസ്സോടുകൂടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വവും യു ഡി എഫിലെ വിവിധ ഘടകകക്ഷികൾ, എല്ലാ ഘടകകക്ഷികളും, കേരള കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറ്റ് വിവിധ സംഘടനകളും എല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരു പാർട്ടി എന്ന നിലയിലാണ് യു ഡി എഫ് ഈ പുനലൂർ നിയോജക മണ്ഡലത്തിൽ അതുപോലെ 7 നിയോജക മണ്ഡലത്തിലും പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ വിജയത്തിൻ്റെ പ്രതീക്ഷയുടെ ആധാരശില എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തും ഐക്യജനാധിപത്യ മുന്നണിക്കകത്തും ഉണ്ടായിട്ടുള്ള അനിതര സാധാരണമായ ഐക്യമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയപ്രതീക്ഷയുടെ ഏറ്റവും പ്രധാന ഘടകമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. കൂറുമാറിയെന്ന വാദം ശരിയല്ല. ആർ എസ് പി എന്ന പാർട്ടിയാണ് മാറിയത്. ഐകകണ്ഠ്യേനയുള്ള ഈ മാറ്റം കാലുമാറ്റമല്ല, മറിച്ച് നയം മാറ്റമാണ്. അത് സി പി എമ്മും പല ഘട്ടങ്ങളിൽ അനുവർത്തിച്ചിട്ടുണ്ടെന്ന് പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. എവിടെയാണ് കാലുമാറ്റം? ആര് കാലുമാറി, ആര് കൂറുമാറി? കാരണം 96 ലും 98 ലും ഞാൻ മത്സരിക്കുന്നത് ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ടാണ്, മൺവെട്ടി മൺകോരിക അടയാളത്തിലാണ്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിക്കുന്നത് ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ടാണ്, മൺവെട്ടി മൺകോരിയായിട്ടാണ്, ചിഹ്നത്തിലാണ്. മാറിയത് പാർട്ടിയാണ് മുന്നണി മാറിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ആർ എസ് പി എന്ന പാർട്ടി മുന്നണി മാറി. അതിനെ കാലുമാറ്റം എന്നെങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? അതും ഐകകണ്ഠേന പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഒരാൾ പോലും അഭിപ്രായ വ്യത്യാസം കൂടാതെ ഐകകണ്ഠേന ഒരു പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് ഇടുന്നു, യു ഡി എഫിൽ ചേരുന്നു. അതിനെ കാലുമാറ്റം കൂറുമാറ്റം എന്നെങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? അതിനെ എങ്ങനെയാണ് വഞ്ചന അല്ലെങ്കിൽ ചതി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക? മാത്രവുമല്ല, ഇപ്പോൾ കോൺഗ്രസ് സി പി എം തന്നെ ഉന്നയിക്കുന്ന ഒരു വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞാണ് കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മുന്നണിയിൽ ഭാഗപക്കാകുന്നു. ഇതാണ് സി പി എം ഉന്നയിക്കുന്ന, ശ്രീ എം എ ബേബി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഞാൻ ചോദിച്ചത്, പി രാജേന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 2004 14 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഈ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉടനീളം പ്രചരിപ്പിച്ചിട്ടാണ്. കോൺഗ്രസിനെതിരായി, ശ്രീമതി ഗാന്ധിക്കെതിരായി, ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി കോൺഗ്രസിന്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങൾ, അഴിമതി തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ നഖശിഖാന്തം കോൺഗ്രസിനെ അടച്ചാക്ഷേപിച്ച് വിമർശിച്ചിട്ട് കോൺഗ്രസ് വിരുദ്ധ വികാരം വളർത്തിയാണ് വോട്ടാക്കി മാറ്റി ഡൽഹിയിൽ പാർലമെന്റ് അംഗമായി പോയത്. 2004 പാർലമെന്റിൽ ചെന്നതിന് ശേഷം ആർക്കെതിരായിട്ടുള്ള പ്രചാര പ്രവർത്തനത്തിലൂടെ വോട്ട് വാങ്ങി ജയിച്ച് ഡൽഹിയിലെത്തിയോ അതേ പാർട്ടിയെ, അതേ കോൺഗ്രസിനെ അധികാരത്തിൽ ഏറ്റുന്ന ദൗത്യമാണ് ശ്രീ പി രാജേന്ദ്രൻ എം പി അടക്കമുള്ളവർ ഏറ്റെടുത്തത്. ഞാൻ ചോദിക്കുന്നു, അത് കാലുമാറ്റമല്ലേ? ഞങ്ങളുടെ കാലുമാറ്റമാണ്, കൂറുമാറ്റമാണെങ്കിൽ അത് കാലുമാറ്റമല്ലേ? ജനങ്ങളെ പരസ്യമായി വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ? ഞാനതിനെ കാലുമാറ്റമെന്നോ കൂറുമാറ്റമെന്നോ വിശേഷിപ്പിക്കുന്നില്ല, അതൊരു നയം മാറ്റമാണ്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. എം എ ബേബിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് നടൻ മുകേഷ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് നിർഭാഗ്യകരമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ. സൗഹൃദത്തിന്റെ മറപിടിക്കാതെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ രംഗത്ത് വരികയായിരുന്നു മുകേഷ് ചെയ്യേണ്ടിയിരുന്നതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കലാകാരൻ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ മധ്യത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണവുമായി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരായി മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ന നിലയിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്കെതിരായി നടത്തിയ പ്രചരണം വളരെ നിർഭാഗ്യകരമാണ്.
അദ്ദേഹം അതിന് ആധാരമായി സൂചിപ്പിച്ച കാരണം അദ്ദേഹത്തിന്റെ സീനിയറായി പഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷം എന്നോടൊപ്പം 2 വർഷം ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്നു, 3 വർഷം കോളേജ് മേറ്റായും 5 വർഷം ഒരുമിച്ച് ഹോസ്റ്റലിലും കോളേജ് ക്ലാസ്സിലുമായി ഞങ്ങൾ പഠിച്ചവരാണ് ഞാനും സിനിമയിൽ ശ്രീ സുരേഷ് ഗോപിയും. നാളതുപോലെ എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഞാൻ സുരേഷ് ഗോപിയെ ക്ഷണിച്ചിട്ടുമില്ല, സുരേഷ് ഗോപി വന്നിട്ടുമില്ല. അപ്പോൾ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ടെങ്കിൽ ശരി, അപ്പോൾ എൻ്റെ സീനിയറായി പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും എതിർ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലുള്ള പ്രചരണവുമായി രംഗത്ത് വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ ചില കമന്റ്സ് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. അത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള നിലപാടാണ് ശ്രീ മുകേഷ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. വോട്ടർമാരെ നേരിൽ കാണാൻ റോസ്മല കയറി ബേബി എത്തി. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അച്ചൻകോവിലിലെ സ്വീകരണത്തിന് ശേഷം ചെങ്കോട്ട വഴി ആര്യങ്കാവിലെത്തിയ എം എ ബേബി ഉച്ചയോടെയാണ് മല കയറിയത്. പോകുംവഴി രാജാക്കൂപ്പിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥി സംസാരിച്ചു. 1 മണിയോടെ റോസ്മലയിലെത്തിയ സ്ഥാനാർത്ഥിക്ക് റോസ്മല നിവാസികൾ സ്വീകരണം നൽകി. പ്രദേശത്തെ വ്യാപാരികളെയും പ്രദേശവാസികളെയും കണ്ട് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ക്രൂരമായ ഉത്തരവുകളുടെ ഫലമായി ഒരു പുൽക്കൊടി പറിച്ച് എറിഞ്ഞുകളയുന്നത് പോലെ ഇവിടെ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതം ഏത് നിമിഷവും പറിച്ച് എറിഞ്ഞുകളയാവുന്ന അവസ്ഥയിലാണ് എന്ന കാര്യം നിങ്ങളെല്ലാം ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയാം. നമ്മുടെ പ്രകൃതി സംരക്ഷിക്കേണ്ടതാണ്, പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടതാണ്, പക്ഷേ അതോടൊപ്പം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം അതാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ വന്നിട്ടുള്ള കരട് വിജ്ഞാപനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കള്ളപ്രചരണ തന്ത്രം മാത്രമാണെന്ന് ബേബി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്ത സമയം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു കരട് വിജ്ഞാനം എന്ന് പറയുന്ന ഒരു വിലയുമില്ലാത്ത ഒരു വാറോല കടലാസുമായി ഉമ്മൻചാണ്ടി കൂട്ടരിൽ നടന്ന് തട്ടിപ്പ് പ്രചാര വേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയോര പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് കാടിനോടും കാട്ടുജീവികളോടും മല്ലിടിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതം തകർത്തെറിയുന്ന കേന്ദ്ര സംസ്ഥാന കോൺഗ്രസ് ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ സമീപനം, കർഷക വിരുദ്ധ സമീപനം, അതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇറക്കുന്ന ആദ്യത്തെ ദേശീയ പാർട്ടി സി പി എം ആണെന്ന് അദ്ദേഹം പറഞ്ഞു. എസ് ജയമോഹൻ, ജോർജ് മാത്യു, സി അജയപ്രസാദ്, പി ഒ യോഹന്നാൻ, മത്തായി തോമസ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. റോസ്മല നിവാസികൾ തെരഞ്ഞെടുപ്പിന് തയ്യാറായി കഴിഞ്ഞുവെന്നും ജനങ്ങൾ ആവേശത്തിലാണെന്നും റോസ്മല വാർഡ് മെമ്പർ സുരേന്ദ്രൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. കഴിഞ്ഞ 14 വർഷം എം പി ആയിരുന്നയാൾ കുറെ പ്രഹസനങ്ങളും വാഗ്ദാനങ്ങളും അല്ലാതെ മറ്റൊന്നും ചെയ്തു. അതിനുശേഷം ഇപ്പം 5 വർഷം ഒരാൾ ഭരിച്ചു, യാതൊരു പ്രയോജനവും ഉണ്ടായി. അങ്ങനെ ഒരു എം പി ഈ പാർലമെൻറ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്ന് വരുത്താൻ പോലുമുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ മനുഷ്യൻ ആകെ വീർപ്പ് മുട്ടി എല്ലാ തരത്തിലും. ന്യൂസ് ബ്യൂറോ തെന്മല. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എൻ സി പി കൊല്ലം ജില്ലാ സെക്രട്ടറി പ്രസാദ് പി നായർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കൊള്ളയടിച്ച് കോടീശ്വരന്മാരെ സഹായിക്കുന്ന നിലപാടാണ് യു പി എ സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ മത്സരരംഗത്തുനിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇന്ന് വളരെ പാടുപിടിക്കുകയാണ്. നമ്മുടെ തൊട്ടായ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമ്മുടെ ധനകാര്യ കൈകാര്യം ചെയ്തിരുന്ന ചിദംബരം പോലും, അതുപോലെ ജി കെ വാസവൻ, ജയന്തി നടരാജൻ തുടങ്ങിയ പ്രമുഖരായ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർ ഇന്ന് മത്സരിക്കുവാൻ ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രയാസപ്പെടുകയാണ്. സി പി ഐ ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോമരാജൻ വളവിൽ അധ്യക്ഷനായി. സി പി എം ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മത്തായി തോമസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ഡി സുന്ദരേശൻ, എം സി പൊന്നൂസ്, സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗം കാർത്തികേയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബൂത്ത് സെക്രട്ടറിയായി എം സി പൊന്നൂസിനെയും പ്രസിഡന്റായി കാർത്തികേയനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ തെന്മല. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പുലമൺ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി വൈദ്യുതി ഭവന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജി അനിലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണ എംഎൽഎ അഡ്വക്കേറ്റ് പി ആയിഷ പൊറ്റി ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി വിതരണ ശൃംഖലകൾക്ക് വേണ്ടി ഉപയോഗിച്ചു വരുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക ഒറ്റയടിക്ക് 3 ഇരട്ടിയാക്കി ഉയർത്തിയതിനെതിരെയും അസോസിയേഷൻ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പോസ്റ്റുകളുടെ വാടകയായി മുമ്പ് ഈടാക്കിയിരുന്ന 17 രൂപ 2002 108 രൂപയായും 2012 ഇത് 311 രൂപയായുമാണ് കുത്തനെ ഉയർത്തിയത്. പഞ്ചായത്തുകളിൽ 58 രൂപയും മുനിസിപ്പാലിറ്റികളിൽ 114 രൂപയും എന്നുള്ള നിരക്കിലേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്ക് ഈ പോസ്റ്റുകൾ അനുവദിച്ചു. അതിനു പുറമെ ഇതിന് 15% സർചാർജ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ വർഷം തോറും ഇതിന്റെ ഓരോ നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ അടുത്ത സമയത്ത് ഏതാണ്ട് 311 രൂപയിലേക്കാണ് ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു പോസ്റ്റിന്റെ വാടക ഇന്ന് കെസിബിയും ഗവൺമെന്റും തീരുമാനിച്ചിരിക്കുന്നു. ഉപഭോക്താക്കളിൽ നിന്ന് ശേഖരിക്കുന്ന വരിസംഖ്യയുടെ 20% തുക ഉയർന്ന വൈദ്യുതി നിരക്കായും പോസ്റ്റ് വാടകയായും ചുമത്തിക്കൊണ്ട് വൈദ്യുതി ബോർഡ് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്കെതിരായ ശത്രുതാപരമായ നിലപാട് കേരള നിയമസഭയിൽ സബ്മിഷനായി അവതരിപ്പിക്കപ്പെട്ടിരുന്നു. അന്ന് മന്ത്രി അടിയന്തര പ്രാധാന്യത്തോടെ നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ 2 വർഷമായിട്ടും നിരക്ക് വർധന പിൻവലിക്കാനോ ഇളവ് വരുത്താനോ വൈദ്യുതി ബോർഡ് തയ്യാറായിട്ടില്ല. കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ വേട്ടയാടുന്ന വൈദ്യുതി ബോർഡിന്റെ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഉപരോധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സിഒഎ അറിയിച്ചു. കേബിൾ ടിവി മാസവരിസംഖ്യ ക്രമാതീതമായി ഉയർത്തുവാനും ഡിടിഎച്ച് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ബോധപൂർവമായ സർക്കാർ നയം തിരുത്തിയില്ലെങ്കിൽ ഏപ്രിൽ 2 സംസ്ഥാനവ്യാപകമായി ചാനലുകൾ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് പ്രതീകാത്മക കരിദിനം ആചരിക്കാനും അസോസിയേഷൻ തീരുമാനിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് നൈനാരത്ത് ആമുഖ പ്രഭാഷണം നടത്തി. കെപിസിസി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് അലക്സ് മാത്യു, ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം ലതീഷ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിനോദ് കുമാർ ടി, ജില്ലാ ട്രഷറർ എസ് സാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ കരട് വിജ്ഞാപനത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ നിന്ന് തെന്മല പഞ്ചായത്തിനെ ഒഴിവാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അറിയിച്ചു. എന്തായാലും ഇപ്പോൾ കരട് റിപ്പോർട്ട് വന്നപ്പോൾ തെന്മല പഞ്ചായത്തിലെ ജനവാസ മേഖലയെയും അതുപോലെ കൃഷിയിടങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള വനമേഖലയെ മാത്രം ESA പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത തെന്മലയ്ക്ക് സമീപം കിടക്കാനുള്ള ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട രേഖപ്പെടുത്തി കൃഷി ഇടങ്ങളും ജനവാസ മേഖലയിൽ ഒഴിവാക്കുക എന്നുള്ള നടപടിക്രമമാണ് തന്നെ അവിടെയും സ്വീകരിച്ചത്. പക്ഷേ അവിടെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ അങ്ങനെ ഒഴിവാക്കപ്പെട്ടുള്ളൂ എന്നാണ് പ്രാഥമിക മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ചൊല്ലി ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി സർക്കാർ നിയോഗിച്ച വുമൻ വി വുമൻ കമ്മീഷന് മുമ്പാകെ പഞ്ചായത്ത് പരാതികളും നിർദ്ദേശങ്ങളും ഹാജരാക്കിയിരുന്നുവെന്ന് കെ ശശിധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും റേഞ്ച് ഓഫീസർമാരുടെയും കൃഷി ഉദ്യോഗസ്ഥരുടെയും യോഗങ്ങളിലെ ചർച്ചകളുടെയും ഇടപെടലിന്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തെന്മല. പുനലൂരിൽ ചെമ്മന്തൂർ നരിക്കൽ റോഡിൽ നടന്നുവന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. ടാറിംഗിൽ ക്രമക്കേട് ആരോപിച്ചാണ് പണി തടഞ്ഞത്. കൈകൊണ്ടിളക്കിയാൽ ഇളകുന്ന തരത്തിലാണ് ടാറിംഗ് നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. PWD ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലല്ല ടാറിംഗ് നടക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഇത് ചെമ്മന്തൂർ മുതൽ ചെയ്തിടം മൊത്തം ഇടിഞ്ഞിരിക്കുക. വീണ്ടും അവർ ഇച്ചിരിച്ച കൊണ്ടിട്ട് അവിടെ പാച്ച് വർക്ക് ചെയ്താ പരിപാടി. സൂപ്പർവൈസർ വന്നിട്ട് എഞ്ചിനീയർ ഫോർമാനും ആരാന്ന് വെച്ചാൽ വന്നിട്ട് ബാക്കി നടപടി ഉണ്ടാവും. നിർമ്മാണം തടഞ്ഞതോടെ നാട്ടുകാരും ടാറിംഗ് തൊഴിലാളികളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടായി. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണമെന്നും അവരുടെ സാന്നിധ്യത്തിൽ മാത്രം ടാറിംഗ് നടത്തണമെന്നും വാർഡ് കൌൺസിലർ ജി രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. 4 ദിവസം തുടങ്ങിയ ടാറിംഗ് വർക്കാണിത്. ഈ 4 ദിവസങ്ങളിൽ ഇവിടെ റോഡ് സീറോ AEO ഒരാൾ പോലും ഇത് കണ്ടക്ട് ചെയ്യാനോ സൂപ്പർവൈസ് ചെയ്യാനോ ഇല്ലാത്ത സ്ഥിതിയാണ്. അപ്പൊ നമ്മൾ വന്നു നോക്കുമ്പോൾ കാണാൻ സി ഒരു വണ്ടി കടന്നു പോകുമ്പോൾ തന്നെ ടാറ് മൊത്തം ഇളകി പോകാൻ ചെയ്യുക. ഇത്തരത്തിൽ ചെയ്താൽ 4-5 മാസങ്ങൾക്കുള്ളിൽ ഈ റോഡ് മൊത്തം ഇളകി പോകാൻ ചെയ്യാം. ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെയും ഒരാളെങ്കിലും നിന്ന് ചെയ്യിപ്പിക്കാത്തത് തന്നെ നമ്മുടെ CPM രീതിയിൽ ഈ മുഴുവൻ തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലത്ത് MA ബേബിയുടെ സ്വീകരണം തുടരുന്നു. പ്രേമചന്ദ്രന്റെ സ്വീകരണ പരിപാടികൾ ചൊവ്വാഴ്ച തുടങ്ങി. MA ബേബിക്ക് വോട്ടഭ്യർത്ഥിച്ച് നടൻ മുകേഷ് പ്രചരണം നടത്തിയത് നിർഭാഗ്യകരമെന്ന് പ്രേമചന്ദ്രൻ. RSPയുടേത് കാലുമാറ്റമല്ല മറിച്ച് നയം മാറ്റമെന്നും പ്രേമചന്ദ്രൻ. കൊടിക്കുന്നിൽ സുരേഷ് സ്വീകരണ പരിപാടികൾ തുടരുന്നു.
കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കരട് വിജ്ഞാപനത്തിൽ തെന്മല പഞ്ചായത്ത് ഇ എസ് എ പരിധിയിൽ നിന്ന് ഒഴിവായി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.